ഹലോ ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എംനസ് വേൾഡ്. അപ്പം എല്ലാവരും ചോദിച്ച വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലയൻ്റ് ആക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കണം, നിങ്ങളൊന്നെടുത്താ നിങ്ങളെന്താണ് ആ ഒരു വീഡിയോ ഇടാത്ത, നിങ്ങൾ ഹോം മെയ്ഡ് ക്ലയൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും കൂടെ കാണിച്ചാൽ എത്താന്നൊക്കെ ഉണ്ട് കുറേ ആൾക്കാരായിട്ടാണ് പറയുന്നത്. അപ്പം എന്നാൽ അതിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ഇതാണ് അതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതാട്ടോ നമ്മുടെ കോൺഫ്ലവറാണ്. അധികം പണിയൊന്നുമില്ലാന്നേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരും. ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പരിപാടി ചെയ്യും. അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവർ ഇട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഒരു കപ്പ് വൈറ്റ് ഗ്ലൂവും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് വൈറ്റ് ഗ്ലൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം അതിലൊരു ഇതൊന്നും പറ്റാതെ നല്ല ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഒന്ന് ലൂസായി ഒന്ന് വരുന്നവരെ കേട്ടോ. കണ്ടോ, അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതാണ് അത് സംഭവം. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നാരങ്ങാ നീരുണ്ട് വെച്ചെങ്കിൽ അതായാലും മതി കേട്ടോ. അതായാലും കുഴപ്പമില്ല, ഇതിങ്ങനെ പൂപ്പല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വേണ്ട എന്താ വെച്ചാൽ 1 സ്പൂണ് നമ്മുടെ ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്, വൈറ്റോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ആ ഒരു കളർ മാത്രമേ പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ പിന്നെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ 1 ടീസ്പൂണ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ കിച്ചണിലുള്ള ഏത് കുക്കിംഗ് ഓയിൽ ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ആ കുക്കിംഗ് ഓയില് ഒന്ന് ചേർത്ത് കൊടുക്കുക 2 ടീസ്പൂണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ആ ഒരു ഇതൊക്കെ അതിൽ നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്കത് തീ കുറച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പാകമാണ് ഇതിൻ്റെ ശരിയായി എന്നുള്ള ഒരു ലെവല്. അപ്പോൾ ഞാൻ ആ ടൈം ആകുമ്പോഴത്തേനും ഞാൻ സംഭവം ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സ്റ്റാൻഡൊക്കെ കിട്ടിയതല്ലേ, അതൊക്കെ അവിടെ വെച്ചിട്ട് മറ്റേതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ഇതിപ്പോൾ സ്റ്റാൻഡൊക്കെ കിട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതെന്തുണ്ടായിന്ന് വെച്ചാൽ വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ട് ഓഫ് ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് കുറച്ച് ഭാഗം കട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഞാൻ പിന്നെ അടുപ്പിൽ നിന്ന് വാങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതെൻ്റെ അത് നന്നായിട്ടൊന്ന് ഒരു ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു ഭാഗം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അതവിടെ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നൊരു. അപ്പോൾ വാസ്ലീനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്രീമോ അല്ലെങ്കിൽ കുട്ടികളുടെ ബേബി ഓയിലോ എന്തെങ്കിലും ഒന്ന് തറയിൽ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ ചട്ടി കണ്ടില്ല, എല്ലാവരും നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആ ഒരു ഇതിൽ തറയിൽ തേച്ചിട്ട് അതിലൊന്ന് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കുട്ടികളുടെ ബേബി ഓയിൽ ഉണ്ടിച്ചെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ ലോഷനോ പിന്നെ എന്താ പറയുക നമ്മുടെ വാസ്ലീനോ. ഞാൻ വാസ്ലീൻ ഉണ്ടായിരുന്നത് കൊണ്ട് വാസ്ലീൻ, ഇവിടെ ആരും വാസ്ലീനിലൊന്നും ഉപയോഗിക്കില്ല, ഇക്ക വരുമ്പോൾ കൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ അതെടുത്തിട്ട് പിന്നെ തേച്ചതാണ്. അപ്പോൾ ഇതെൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ, എന്നിട്ട് ഒരു കുറച്ചുകൂടെ വാസ്ലീൻ എടുക്കുക, എന്നിട്ട് അതിലൊക്കെ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കട്ടെ. കൈൻ്റെ അടിയൊക്കെ ചോന്നിക്കണം, നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം, അടുപ്പത്തൊന്നും ഇറക്കിയില്ല സ്വാഭാവികം. അപ്പോൾ ഇതേണ്ടേ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ ഉണ്ടാക്കിയ ക്ലയട്ടത് ഉണ്ടാക്കിയ കഴിഞ്ഞിട്ടുണ്ടായില്ല, അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊരു ഒരു മോളുടെ ഒരു ബേക്കറിൻ്റെ പാത്ര, എയർടൈറ്റ് കണ്ടെയ്നർ പോലുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം അതിലൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച്, ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഒരു 4 മാസത്തോളമൊക്കെ കേടുവരാണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ക്ലയറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണം, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് എല്ലാതും കാണണം. തൊട്ട്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ എല്ലാ പിന്നെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവരെല്ലാവരും കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.